ഹായ് ഫ്രണ്ട്സ്, വിനീസ്റ്റി എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു സിനിമ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്യു ദേവസി, തീക്കോയി പഞ്ചായത്ത് 3rd ward, ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ടോർച്ചാണ് ചിഹ്നം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈയൊരു പോസ്റ്ററാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മമ്മൂക്കയാണ് മാത്യു ദേവസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ കാതൽ എന്ന സിനിമയുടെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഈയൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഏതാണ്ട് 20 വർഷത്തിന് ശേഷം ജ്യോതിക വീണ്ടും മലയാള സിനിമയിൽ അഭിനയിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ഇനി മമ്മൂക്ക ശരിക്കും മത്സരിക്കുകയാണോ എന്ന് തോന്നി. ഇപ്പോൾ എന്തായാലും എറണാകുളത്ത് ഈ സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 3rd സിനിമ കൂടിയാണ് കാതൽ എന്ന ഈ ഒരു സിനിമ. ആദ്യ സിനിമ LJP സംവിധാനം ചെയ്യുന്ന നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയായിരുന്നു. അതിനുശേഷം റോഷാഖ് സിനിമയും ഒരു വലിയൊരു വിജയം നേടി. 3rd സിനിമയാണ് കാതൽ എന്ന ഈ ഒരു സിനിമ. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈയൊരു പോസ്റ്ററും അല്ലെങ്കിൽ ഈയൊരു ടൈറ്റിലുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയുള്ള പുതിയ ഒരു അപ്ഡേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. സിനിമയെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ അറിവായിട്ടില്ല. മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ക്രിസ്റ്റഫർ എന്ന സിനിമയാണ്. മറ്റൊന്ന് നൻപകൽ നേരത്ത് മയക്കം. അത് തിയേറ്റർ റിലീസാണോ OTT റിലീസാണോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. മറ്റൊന്ന് മെഹുമൂസ എന്ന സിനിമയ്ക്ക് ശേഷം, അത്യാവശ്യം നല്ലൊരു വിജയം നേടിയൊരു സിനിമ തന്നെയായിരുന്നു മെഹുമൂസ. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒരു സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പ്രവീൺ നാരായൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് JSK. എന്തായാലും സുരേഷ് ഗോപി സിനിമയിൽ ഒരു വക്കീലിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെ സിനിമയിലുണ്ട്. സുരേഷ് ഗോപിയുടെ 2nd മകൻ മാധവ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് മാധവ് മമ്മൂക്കയുമായി കണ്ട് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു അനുഗ്രഹം മേടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. എന്തായാലും അച്ഛനും മകനും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ് JSK എന്ന ഈ ഒരു സിനിമ. സിനിമയിലൊരു വലിയൊരു താരനിര തന്നെ അഭിനയിക്കുന്നുണ്ട്. അനുപമ പരമേശ്വരൻ, ശ്രുതി നാരായണൻ, അസ്കർ അലി, മുരളി ഗോപി ഇവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. മറ്റൊരു സിനിമ തമിഴിൽ നിന്നുമാണ്. ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലാൽ സലാം. എന്തായാലും സിനിമയിൽ വിഷ്ണു വിശാൽ, വിക്രാന്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്യുന്ന, രജനികാന്തിൻ്റെ മകൾ സംവിധാനം ചെയ്യുന്ന 2nd സിനിമ കൂടിയാണ് ലാൽ സലാം. സിനിമയിൽ രജനികാന്ത് ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വെയ് രാജ വെയ് എന്ന ചിത്രത്തിന് ശേഷമാണ് ഐശ്വര്യ രജനികാന്ത് ഈയൊരു സിനിമ നിർമ്മിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിനിമ തിയേറ്ററുകളിലെത്തിക്കുന്നത്. നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് എമ്പുരാൻ. ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് സീനൊക്കെ എന്തായാലും ദുബൈയിൽ വെച്ചായിരുന്നു സിനിമയുടെ കഥ വായിച്ചത്. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതെന്ന് വെച്ചാൽ പൃഥ്വിരാജ് തന്നെ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് സീൻ്റെ ഒരു വിട്ടിരുന്നു. പക്ഷേ ആ സിനിമയിൽ എമ്പുരാൻ 2 ഇങ്ങനെ L2 എമ്പുരാൻ എന്നുള്ളൊരു ടൈറ്റിൽ കാണാം. എന്നാൽ ഈ സിനിമ ഇതിൻ്റെ ക്ലൈമാക്സ് സീൻ്റെ മറ്റ് ഒന്നും തന്നെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈയൊരു ക്ലൈമാക്സ് സീനെ കുറിച്ചിട്ടുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ലക്ഷ്മമായിട്ടാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു സിനിമ കൂടിയാണ് എമ്പുരാൻ. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയ്റ്റിങ്ങിലാണ് ആരാധകരെന്നുള്ളത് സംശയിക്കേണ്ട കാര്യം. വലിയൊരു ലാലേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവ് കൂടി നടത്താൻ പോകുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്ന ഈ ഒരു സിനിമ.
എന്നാലും നമുക്ക് കാത്തിരിക്കാം, സിനിമയെക്കുറിച്ചിട്ടുള്ള അപ്ഡേഷനുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ സിനിമാ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് വേണ്ടി വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ സിനിമാ വിശേഷവുമായി അല്ലെങ്കിൽ സിനിമാ വാർത്തയുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ